നമസ്കാരം, ഞാൻ ബിനുലാൽ മൂന്നാരക്കുഴി. 9 വയസ്സിൽ പഠനം നിർത്തി കുടുംബത്തെ സഹായിക്കാനായി ജോലിക്ക് പോയ ബാലൻ വിദ്യാഭ്യാസമോ മൂലധനമോ പരിചയമോ ഇല്ലാതെ സ്വന്തം കമ്പനി തുടങ്ങി ഉയരങ്ങളിലേക്ക് എത്തിയ ആരെയും പ്രചോദിപ്പിക്കുന്ന കഥ. November 24 ജപ്പാനിലെ വകയാമായിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച കൊനോസ്കെ മച്ചുറ്റ്സ. കുടുംബത്തിലെ സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം 9 വയസ്സിൽ സ്കൂളിന്റെ പടിയിറങ്ങി ഒരു ഹിബാച്ചി സ്റ്റോറിൽ ജോലിക്ക് കയറി. അത് രാവിലെ എത്തി കട തുറക്കുകയും സാധനങ്ങൾ എടുത്തു വെക്കുകയും കട ഉടമയുടെ മക്കളെ നോക്കുകയുമായിരുന്നു ജോലി. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ കട പൂട്ടിപ്പോകുകയും കൊനോസ്കെ ഒസാക്ക ഇലക്ട്രിക് ലൈറ്റ്സ് കമ്പനിയിൽ ജോലിക്ക് കയറുകയും ചെയ്തു. ബൾബുകളുടെയും സോക്കറ്റുകളുടെയും കൂട്ടുകാരനാകാൻ അതോടെ അവന് കഴിഞ്ഞു. എല്ലാ ദിവസവും രാത്രിയിൽ സോക്കറ്റുകളിൽ അവൻ പുതിയ പരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തുമായിരുന്നു. 22-ാമത്തെ വയസ്സിൽ കൊനോസ്കയ്ക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായി ജോലി കയറ്റം കിട്ടി. നിരന്തര പരീക്ഷണത്തിലൂടെ താൻ വികസിപ്പിച്ചെടുത്ത പുതിയ ലൈറ്റ് സോക്കറ്റ് ആ സമയം അവൻ തന്റെ ബോസിനെ കാണിച്ചു. എന്നാൽ ബോസ് അതിൽ വലിയ താല്പര്യം കാട്ടിയില്ല, അത് പ്രാവർത്തികമാകില്ല എന്നാണ് അയാൾ പറഞ്ഞത്. എന്നാൽ നിരാശനാകാതെ തന്റെ മെച്ചപ്പെടുത്തിയ പുതിയ ലൈറ്റ് സോക്കറ്റിൽ വിശ്വാസമർപ്പിച്ച കൊനോസ്കെ മച്ചുറ്റ്സ പുതിയ കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. നിലവിലെ ജോലി കളഞ്ഞ് കമ്പനി തുടങ്ങരുതെന്ന് കൂട്ടുകാർ ഉപദേശിച്ചെങ്കിലും 1917 ഒസാക്ക ഇലക്ട്രിക് കമ്പനി വിട്ട കൊനോസ്കെ മച്ചുറ്റ്സ സ്വന്തം കമ്പനി തുടങ്ങി. ഭാര്യയും ഭാര്യ സഹോദരനുമായിരുന്നു സഹായികൾ. വീട് തന്നെ പണിശാലയാക്കി ലൈറ്റ് സോക്കറ്റുകൾ നിർമ്മിച്ചു തുടങ്ങി. കടകളിലൂടെ പുതിയ സോക്കറ്റുകൾ വിൽക്കാൻ ശ്രമിച്ചെങ്കിലും കട ഉടമകൾ താല്പര്യം കാട്ടിയില്ല. വീടുകൾ തോറും കയറി ഇറങ്ങിയായി പിന്നീട് കച്ചവടം. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സോക്കറ്റുകൾ വിറ്റുപോകാതെ കൊനോസ്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. കുടുംബം പട്ടിണിയായപ്പോൾ വീട്ടു സാധനങ്ങൾ വരെ വിൽക്കേണ്ടി വന്നു. സ്വന്തം കമ്പനി ഉപേക്ഷിച്ച് പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയാലോ എന്ന് വരെ കൊനോസ്കെ ചിന്തിച്ച സമയമായിരുന്നു അത്. എന്നാൽ പ്രതീക്ഷ കൈവിടാതെ തന്റെ ഉൽപ്പന്നവുമായി തെരുവിലേക്ക് ഇറങ്ങി. കടം കൂടിക്കൂടി വന്നു, ബാങ്ക് ജപ്തി നേരിടേണ്ട അവസ്ഥ വന്നു. പക്ഷെ അപ്പോൾ അപ്രതീക്ഷിതമായി ഇലക്ട്രിക് ഫാനിന് വേണ്ട 1000 ഇൻസുലേറ്റഡ് പ്ലേറ്റ്സിന്റെ ഓർഡർ കിട്ടി. പിന്നീട് കൊനോസ്കോയുടെ കമ്പനി വളരുകയായിരുന്നു. കച്ചവടക്കാർ അപ്പോഴേക്കും തിരിച്ചറിഞ്ഞിരുന്നു കൊനോസ്കയുടെ ഉൽപ്പന്നം മികച്ചതും വില കുറഞ്ഞതുമാണെന്ന്. നാഷണൽ എന്ന പേരിലായിരുന്നു കൊനോസ്കെ തന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്നത്. പിന്നീട് കമ്പനിയുടെ പേര് പാനാസോണിക് എന്നാക്കി മാറ്റി. 1929 അദ്ദേഹം തന്റെ കമ്പനി വിപുലപ്പെടുത്തി. പ്രത്യേക ഡിവിഷനുകളുള്ള ലോകത്തെല്ലായിടത്തും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ജപ്പാനിലെ ഏറ്റവും വലിയ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് കമ്പനിയാണ് പാനാസോണിക്. വിദ്യാഭ്യാസമോ മൂലധനമോ പരിചയമോ ഇല്ലാതെ പാനാസോണിക് എന്ന വൻ കമ്പനി കെട്ടിപ്പടുത്ത കൊനോസ്കെ മച്ചുറ്റ്സ ഗോഡ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് പ്രതിസന്ധികളെ ഓരോന്നായി തരണം ചെയ്ത് മുന്നേറിയ കൊനോസ്കെ മച്ചുറ്റ്സ ലോകത്തെമ്പാടുമുള്ള മാനേജ്മെന്റ് വിദഗ്ധർക്കും സംരംഭകർക്കും പ്രചോദനമാണ്. പുതിയൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ നിർത്തുന്നു. നന്ദി, നമസ്കാരം.